ആരോഗ്യവകുപ്പിൽ സർവീസിലിരിക്കെ മരിച്ച ജീവനക്കാരുടെ ബന്ധുക്കൾക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതായി പരാതി ബന്ധുക്കൾക്ക് ആശ്രിത നിയമന ഉത്തരവ് വന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെയും ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇക്കാര്യത്തിൽ സർക്കാർ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം ആരോഗ്യവകുപ്പിൽ സർവീസിലിരിക്കെ മരിച്ച ഇരുനൂറ്റി അൻപതിലധികം ജീവനക്കാരുടെ കുടുംബങ്ങളാണ് ആശ്രിത നിയമനത്തിനായി കാത്തിരിക്കുന്നത് എൻഡോസൽഫാൻ ബാധിതനായി മരിച്ച ആരോഗ്യവകുപ്പ് ജീവനക്കാരൻ ബാലകൃഷ്ണന്റെ കുടുംബം മുതൽ കടബാധിത മൂലം വീട് ജപ്തി നടപടികൾ നേരിടുന്ന ജീവനക്കാരന്റെ ഭാര്യ വരെ ഇക്കൂട്ടത്തിലുണ്ട് ഏഴും എട്ടും വർഷങ്ങൾ ജോലിക്കായി കാത്തിരുന്നു അടുത്തവരാണ് ഏറെ പേരും അകാലത്തിൽ മരിച്ച ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ കുടുംബങ്ങളുടെ ക്ഷേമത്തിനായി സർക്കാർ അനുവദിച്ചു നൽകിയ സമാശ്വാസ തൊഴിലാന പദ്ധതി അട്ടിമറിക്കുകയാണെന്നാണ് ഇവരുടെ ആരോപണം സർക്കാരിന്റെ പ്രകാരം ഒരു സർക്കാർ സർവീസിൽ മറ്റ് വരുമാന മാർഗങ്ങൾ തേടാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുമ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ മരണപ്പെടുന്ന ജീവനക്കാരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായും സർക്കാരിനുണ്ട് എന്നാൽ സർക്കാർ ഈ ഒരു വിഷയത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം സർക്കാർ നിയമനോത്തരവായിട്ടും നിയമനം ലഭിക്കാതെ വർഷങ്ങളായി നിയമനം കാത്തു കഴിയുന്ന തങ്ങളുടെ കാര്യത്തിൽ അടിയന്തര വേണമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം നിയമനോത്തരവ് ഉള്ളതിനാൽ മറ്റ് ജോലികൾക്കായി പോകാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും ഇവർ പറയുന്നു ട്വൻറ്റി കൊച്ചി